പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് February 13 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഇനി ദുബൈയിൽ ടാക്സികൾ പറക്കും. ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് 3 വർഷത്തിനുള്ളിൽ ദുബൈയിൽ എയർ ടാക്സികൾ നിലവിൽ വരും. രാജ്യാന്തര വിമാനത്താവളം, ഡൗൺ ടൗൺ, പാം ജുമൈറി, ദുബൈ മറീന എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ടാക്സി സർവീസുകൾ. ഈ സ്ഥലങ്ങളിൽ പുതിയ ടാക്സി സ്റ്റേഷനുകളും ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചു. എയർ ടാക്സികളുടെയും സ്റ്റേഷനുകളുടെയും രൂപരേഖയ്ക്ക് ഭരണാധികാരി അംഗീകാരം നൽകി. എയർ ടാക്സി നിർമ്മാണത്തിൽ മുൻനിര കമ്പനികളായ സ്കൈപോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, ജോബി ഏവിയേഷൻ എന്നിവർ ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിങ്ങിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ 2026 പൂർത്തിയാകും. ഇതോടെ ദുബൈയുടെ സ്വപ്ന പദ്ധതി ചെറുക് വിരിച്ചു പറക്കും. നിരത്തുകളിൽ ഒഴുകി ഒഴുകുന്ന ടാക്സിക്കാറുകൾക്ക് മേലെ എയർ ടാക്സികൾ പറന്നു നടക്കും. ഗതാഗതക്കുരുക്കിന് മൂക്കുകയറിടുവാൻ ഇനി ദുബൈ മെട്രോയ്ക്കൊപ്പം എയർ ടാക്സിയും അണിചേരുമെന്ന് ആർടിഐ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവധി കിട്ടിയാൽ നാട്ടിൽ പോകുന്ന ശീലം മാറ്റി തുടങ്ങി പ്രവാസി മലയാളികൾ. ഇന്ത്യയിൽ ഒന്ന് പോയി വരുന്ന ചെലവിൻ്റെ പകുതിയുണ്ടെങ്കിൽ ഒരു വിദേശ രാജ്യം സന്ദർശിക്കാം എന്നതാണ് കാര്യം. അച്ഛൻ അമ്മ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ നാട്ടിലില്ലാത്ത പ്രവാസികൾ അവധിക്കാലം ചെലവിടുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലാണ്. ഈ ശീലത്തിന് രണ്ടുണ്ട് ഗുണം: പുതിയൊരു നാട് കണ്ടതിൻ്റെ അനുഭവവും അധ്വാനിച്ചുണ്ടാക്കിയ പണം ലാഭിച്ചതിൻ്റെ ആശ്വാസവും. അതാണ് പ്രവാസികളുടെ പുതിയ നയം. UAE റെസിഡൻസ് വിസയുള്ളവർക്ക് പല രാജ്യങ്ങളിലും വിസ ഓൺ അറൈവലായോ EVCയോ ലഭിക്കുന്നതാണ്. വിവിധ ടൂർ കമ്പനികൾ മികച്ച കുടുംബ പാക്കേജും ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച പാക്കേജുകൾ ഒരുക്കി രാജ്യങ്ങൾ വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയാണ്. വാർഷികാവധിയിൽ ഇന്ത്യയിൽ ചെലവഴിക്കേണ്ട പണം വിദേശ രാജ്യങ്ങളിൽ ചെലവഴിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രത്യാഘാതം. ഭൂകമ്പ ബാധിതരെ സഹായിക്കാനെന്ന പേരിൽ തട്ടിപ്പു സംഘം പിരിവിനിറങ്ങിയതായി സർക്കാർ അറിയിപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ധനസമാഹരണം. സഹായം ആവശ്യപ്പെട്ട് ബാങ്ക് വിവരങ്ങളും വെബ്സൈറ്റ് ലിങ്കുകളും നൽകും. ഇത്തരം വ്യാജന്മാർക്ക് അയച്ചു കൊടുക്കുന്ന പണം ആവശ്യക്കാർക്ക് ലഭിക്കില്ലെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അംഗീകൃത സർക്കാർ സംഘടനകൾ വഴി മാത്രമേ ദുരിതാശ്വാസ സഹായങ്ങൾ നൽകാവൂ. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ പണപ്പിരിവ് നടത്തുന്നത് രാജ്യത്ത് ശിക്ഷാർഹമാണ്. വ്യക്തികളായാലും കൂട്ടായ്മ വഴിയാണെങ്കിലും സംഭാവനകൾ സ്വീകരിക്കുവാൻ സർക്കാർ അനുമതി വേണം. ഫെഡറൽ നിയമപ്രകാരമാണ് വ്യാജ പണപ്പിരിവുകാരെ ശിക്ഷിക്കുക. തടവും 2 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. പണപ്പിരിവിനോ വ്യാജ പ്രചരണങ്ങൾക്കോ വെബ്സൈറ്റ് ഉണ്ടാക്കുക, പണപ്പിരിവുകൾക്ക് നേതൃത്വം നൽകുക, സമൂഹ മാധ്യമ സാധ്യതകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുക എന്നതിന് പുറമെ ഏതെങ്കിലും നിലയ്ക്ക് ധനസമാഹരണത്തിൻ്റെ ഭാഗമാകുന്നതും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. 28,000 മരണം, 6,000-ത്തിലധികം തകർന്ന കെട്ടിടങ്ങൾ, 100 കണക്കിന് തുടർചലനങ്ങൾ. തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൻ്റെ ആഘാതത്തിൽ നിന്നും തുർക്കി ഇനിയും കരകയറിയിട്ടില്ല. പക്ഷേ നാശത്തിൻ്റെയും നിരാശയുടെയും നടുവിൽ അതിജീവനത്തിൻ്റെ അത്ഭുത കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തണുത്തുറഞ്ഞ കാലാവസ്ഥക്കിടയിലും 1,000-ക്കണക്കിന് രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഭൂകമ്പം സർവനാശം വിതച്ച തുർക്കിയിലെ ഹദായയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത. ഭൂകമ്പത്തിന് 128 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ജീവനോടെ കണ്ടെത്തിയത്. ഇതുകൂടാതെ 2 വയസ്സുള്ള പെൺകുട്ടിയും 6 മാസം ഗർഭിണിയും 70 വയസ്സുള്ള സ്ത്രീയും ഭൂകമ്പത്തിന് 5 ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നതെന്ന് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UAE എടുത്ത വിസ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി മുതൽ സ്വയം റദ്ദാകില്ല. വിസ റദ്ദാക്കുവാൻ നിശ്ചിത ഫീസ് നൽകി അപേക്ഷിക്കണം, അല്ലെങ്കിൽ വിസയുടെ കാലാവധി നീട്ടാൻ അപേക്ഷിക്കാവുന്നതാണ്. ഒരിക്കൽ അനുവദിച്ച വിസ ഉപയോഗിക്കാതിരുന്നാൽ പിന്നീട് മറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അനുമതി ലഭിക്കില്ലെന്നും ട്രാവൽ ഏജൻസികൾക്ക് ലഭിച്ച പുതിയ അറിയിപ്പിൽ പറയുന്നു. 1 മാസത്തെ സന്ദർശക വിസ ലഭിച്ചയാൾ 30 ദിവസത്തിനിടെ രാജ്യത്ത് എത്തിയില്ലെങ്കിൽ എമിഗ്രേഷൻ സൈറ്റിൽ പോയി വിസ റദ്ദാക്കണം. ഇതിന് ഫീസുണ്ട്. ട്രാവൽ ഏജൻസികൾ വഴിയാണെങ്കിൽ അവരുടെ ഫീസും കൂടി ചേർത്തുള്ള തുക നൽകണം. അല്ലെങ്കിൽ 200 ദിർഹം മുടക്കി വിസയുടെ കാലാവധി അടുത്ത 30 ദിവസത്തേക്ക് നീട്ടേണ്ടതാണ്. ഉപയോഗിക്കാത്ത വിസ മുൻപ് കാലാവധി കഴിയുമ്പോൾ എമിഗ്രേഷൻ്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്നും തനിയെ റദ്ദാകുമായിരുന്നു. ഇപ്പോൾ ആ സൗകര്യം പൂർണ്ണമായും എടുത്തു കളഞ്ഞു. ഉപയോഗിക്കാത്ത സന്ദർശക വിസ റദ്ദാക്കിയാൽ മാത്രമേ പുതിയ സന്ദർശക വിസ ലഭിക്കൂ എന്ന രീതിയിലേക്ക് എമിഗ്രേഷൻ്റെ പോർട്ടൽ സംവിധാനം പൂർണ്ണമായും മാറി.
വിസ റദ്ദാക്കാത്തവരുടെ അപേക്ഷകൾ എമിഗ്രേഷന്റെ വെബ്സൈറ്റ് സ്വയം നിരസിക്കും. റദ്ദാക്കാൻ 300 ദിർഹം വരെ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത് ട്രാവൽ ഏജൻസികളുടെ ഫീസിനെ ആശ്രയിച്ചിരിക്കും. വിസ കാലാവധിയിൽ രാജ്യത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ 90 ദിവസത്തേക്ക് വരെ വിസ കാലാവധി നീട്ടുവാൻ അപേക്ഷിക്കാം. ഇതിന് 200 ദിർഹമാണ് ഫീസ് ഈടാക്കുന്നത്. പരമാവധി 60 ദിവസം വരെ നീട്ടാവുന്നതാണ്, ഉചിതമെന്നും ഏജൻസികൾ പറഞ്ഞു. എന്നിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ വിസ റദ്ദാക്കണം. നിരോധിത സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ 15,300 പാക്കറ്റുകൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പിടിച്ചെടുത്തു. ബലദ് ബലദിയ പരിധിയിലെ 2 വെയർഹൌസുകളിൽ നിന്നാണ് ഫീൽഡ് നിരീക്ഷണ ഉദ്യോഗസ്ഥർ ഇത്രയും നിരോധിത സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതായിരുന്നു ഇവ. മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ ഫീൽഡ് നിരീക്ഷണ സംഘമാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുവാൻ ഉപയോഗിച്ചിരുന്ന 2 വെയർഹൌസുകൾ കണ്ടെത്തിയതെന്ന് ബലദ് ബലദിയ മേധാവി എഞ്ചിനീയർ അഹമ്മദ് അൽ ഷാഫി പറഞ്ഞു. വാണിജ്യ മന്ത്രാലയത്തിൻ്റെയും ഫുഡ് ആൻഡ് ഡ്രഗ് ജനറൽ അതോറിറ്റിയുടെയും സഹകരണത്തോടെ 2 സ്ഥലങ്ങളിൽ നിന്നും 15,000-ലധികം പാക്കറ്റുകൾ കണ്ടെടുത്തു. ഇരു വകുപ്പുകളും തുടർനടപടികൾ പൂർത്തിയാക്കി വെയർഹൌസുകൾ അടച്ചുപൂട്ടുകയും ഉടമകളോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുവാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമലംഘനം നടത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പിടികൂടാനുള്ള പരിശോധന തുടരുമെന്നും ബൽദിയ ഓഫീസ് മേധാവി പറഞ്ഞു. തിങ്കൾ മുതൽ വെള്ളി വരെ സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. റിയാദ്, മക്ക, മദീന, അൽജൌഫ്, തബൂക്ക്, വടക്കൻ അതിർത്തികൾ, ഹായിൽ, അൽകസീം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ വെള്ളി വരെ മണിക്കൂറിൽ 55 കിലോമീറ്ററിലധികം വേഗതയിൽ പൊടിക്കാറ്റോടുകൂടിയ ഉപരിതല കാറ്റ് വീശുമെന്നും പ്രതീക്ഷിക്കുന്നു. തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽജൌഫ്, ഹായിൽ, അൽകസീം, റിയാദ് മദീന, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ നിരവധി നഗരങ്ങളിൽ തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ നേരിയ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. പ്രവചനമനുസരിച്ച് തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തികളിൽ, മദീന മേഖലയുടെ വടക്ക് എന്നിവിടങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ മഞ്ഞ് രൂപപ്പെടുന്നതിന് പുറമെ താപനില 0-4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്കും താഴും. തിങ്കൾ മുതൽ വെള്ളി വരെ അൽകസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യയുടെ വടക്ക് എന്നിവിടങ്ങളിൽ താപനില 4-9 ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. സൗദി തലസ്ഥാന നഗരിയുടെ മുഖഛായ മാറ്റുന്ന കിങ് അബ്ദുൽ അസീസ് പൊതുഗതാഗത പദ്ധതിക്ക് മാർച്ചിൽ തുടക്കമാകുമെന്ന് ഗതാഗത ചരക്കു നീക്ക മന്ത്രി സാലിഹ് അൽ ജാസർ അറിയിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മെട്രോ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്നും ആദ്യപടിയായി അടുത്ത മാസം ബസ്സുകൾ സർവീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിയാദിൽ നടന്ന സക്കാത്ത് ടാക്സ് കസ്റ്റംസ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. മെട്രോ ട്രെയിനുകളും ബസ്സുകളും അടങ്ങുന്ന $2,250 കോടി ചെലവ് വരുന്ന ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത പദ്ധതിയായി കണക്കാക്കപ്പെടുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ലോജിസ്റ്റിക് കമ്പനികൾ സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുവാൻ താൽപ്പര്യപൂർവ്വം കടന്നു വരികയാണെന്നും അൽ ജാസർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും മികച്ച 25 തുറമുഖങ്ങളുടെ സൂചികയിൽ സൗദി അറേബ്യയാണ് 1-ാം സ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് കാരണം റിയാദ് പൊതുഗതാഗത പദ്ധതി പൂർത്തിയാക്കുവാൻ അല്പം വൈകിയതായി മന്ത്രി പറഞ്ഞു. 2022 റിയാദ് നഗരത്തിലെ ജനസംഖ്യ 80 ലക്ഷമായി ഉയർന്നതായി കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന വേൾഡ് എക്കോണമിക് ഫോറത്തിൽ റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ ഫോർ CEO ഹമദ് അൽ റഷീദ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. നഗരത്തിലെ ജനസംഖ്യാ വളർച്ചയുടെ വെളിച്ചത്തിൽ റിയാദ് മെട്രോ ലൈനുകൾ വിപുലീകരിക്കുക എന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്നും അൽ റഷീദ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.